സൗദിയിൽ കോവിഡ് പശ്ചാത്തലത്തിൽ ചെറിയ പെരുന്നാൾ അവധി സൗദിയിലെ ടൂറിസ്റ്റ് മേഖലകളിലും റിസോർട്ടുകളിലുമായി ഫാമിലികൾ ചെലവഴിച്ചു. ഇത്തരത്തിൽ നിരവധി മലയാളി ഫാമിലികളാണ് ചെലവഴിച്ചത്. ഇന്ത്യയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ പെരുന്നാൾ അവധിക്ക് നാട്ടിലേക്ക് പോയാൽ തിരിച്ചു വരാൻ പറ്റുമോ എന്ന ആശങ്കയിൽ നാട്ടിൽ പോകാതെ സൗദിയിലെ നിരവധി മലയാളി ഫാമിലികൾ സൗദിയിലെ തന്നെ ടൂറിസ്റ്റ് മേഖലകൾ സന്ദർശിച്ചും കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചും ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. റിയാദിൽ നിന്നുള്ള എടവണ്ണ സ്വദേശികളായ ഒരു സംഘം ഇപ്രാവശ്യം പെരുന്നാൾ ആഘോഷത്തിന് തെരഞ്ഞെടുത്തത് റിയാദിൽ നിന്ന് 190 കിലോമീറ്റർ അകലെയുള്ള ആടും പശുവും കോഴികളും അത്തിമരങ്ങളും ഈന്തപ്പനകളും പച്ചക്കറികളും ഒക്കെയുള്ള മനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്ന മജ്മയിലെ കേഡരി ഫാമിൽ ഒരു ദിവസം ചെലവഴിച്ചാണ്. ലക്ഷ്യം കുട്ടികൾക്ക് പറന്നു നടക്കാൻ ഒരിടവും ഒപ്പം ആധുനിക കൃഷി രീതികളുടെ അറിവ് നൽകലും. പക്ഷേ ഇപ്പോ കൊറോണ ഇത് കാരണം പല റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് നമ്മളൊരു ഫാമാണ് സെലക്ട് ചെയ്തത് പെരുന്നാൾ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട്. ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു റിസോർട്ട് കുട്ടികൾക്ക് നല്ലോണം എൻജോയ് ചെയ്യാനും അതേപോലെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പറ്റി. കുട്ടികൾക്ക് പെരുന്നാൾ അവധിക്ക് നാട്ടിൽ പോകാൻ സാധിക്കാത്ത ദുഃഖമുണ്ടെങ്കിലും കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തിയ ഈ ചൂട് മാറ്റം കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഈ പെരുന്നാളിന് കൊറേ സ്ഥലങ്ങളൊന്നും പോകാനില്ലായിരുന്നു. പിന്നെ ഇവിടെ ഒരു ഫാം ഉണ്ട്, നാലപ്പം ഇങ്ങോട്ട് വന്നു. ഇവിടെ കാണാൻ കൊറേ സ്ഥലങ്ങളുണ്ട്. ഒരു നാട്ടിലൊക്കെ എത്തിയ പോലത്തെ ഫീലിംഗ് ആയിരുന്നു. ഇവിടെ നിന്നപ്പം കൊറേ അനിമൽസിനെ കണ്ടു, മയിലിനെ കണ്ടു, കോഴി, ഡക്ക്, പിന്നെ ഗോട്ട്, കൗ, അതിനൊക്കെ കണ്ടു. പിന്നെ ഫാമിംഗ് ഉണ്ടായിരുന്നു ഇവിടെ, വെജിറ്റബിൾ ഫാംസ്. അത് കണ്ടപ്പോ ഫാമിങ്ങിനെ കുറിച്ച് കൊറേ പഠിക്കാൻ പറ്റി. ഈ വർഷം 30 ദിവസത്തെ നോമ്പ് അനുഷ്ഠാനം പൂർത്തിയാക്കി സൗദിയിലെ പ്രവാസികൾ കേരളത്തോടൊപ്പമാണ് പെരുന്നാൾ ആഘോഷിച്ചത്. സുൽഫിക്രതായി, അമൃത ന്യൂസ്, ചിദ്ദ. സൗദിയിലെ ബ്രേവ് ഹാർബർ ലോജിസ്റ്റിക്സ് നിയർ അൽ അബീർ മെഡിക്കൽ സെന്റർ, ഷെറഫിയ, ജദ്ദ.